നമസ്കാരം ന്യൂസ് ടേഗിലെ പ്രധാന വാർത്തകൾ ഇന്ന് ജൂലൈ 15 ബുധൻ രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധ 29000 കടന്നു കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 29429 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇന്നലെ മാത്രം 582 പേർ മരിച്ചു രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം 9.5 ലക്ഷത്തിന് അടുത്തെത്തി 936181 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ 319840 പേർ ചികിത്സയിലുണ്ട് കോവിഡ് ബാധിച്ചുള്ള ആകെ മരണം 24309 ആയി ഉയർന്നിരിക്കുകയാണ് രാജ്യത്ത് 592032 പേർ രോഗമുക്തരായി ആശങ്ക ഉണർത്തുന്നതാണ് ദിനംപ്രതി പുറത്തുവരുന്ന കണക്കുകൾ രാജ്യത്തെ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു ലിറ്ററിന് 13 പൈസയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത് ഇതോടെ ഡീസൽ വില 76.80 രൂപയായി ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതിനു ശേഷം ഡീസലിന് 11.24 രൂപയാണ് വർദ്ധിപ്പിച്ചത് ജൂലൈ 12ന് 12 പൈസയും ജൂലൈ 13ന് 10 പൈസയും ഡീസൽ ലിറ്ററിന് വർദ്ധിപ്പിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ലോക്ക്ഡൗൺ തുടരുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് തൂണേരിയിൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് ആന്റിജൻ ടെസ്റ്റിൽ 43 പേർ കൂടി കോവിഡ് പോസിറ്റീവായി അതേസമയം ജില്ലയിൽ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്ന നടപടികൾ വളരെ ഊർജിതമായി നടന്നു വരികയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സച്ചിൻ പൈലറ്റ് അടക്കമുള്ള വിമതരെ അയോഗ്യരാക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി വിമത നീക്കം നടത്തിയ സച്ചിൻ പൈലറ്റിനെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന MLA മാരെയും അയോഗ്യരാക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് 19 വിമത MLA മാർക്കാണ് സ്പീക്കർ നോട്ടീസ് അയച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച നോട്ടീസിന് മറുപടി നൽകാനാണ് സ്പീക്കർ നിർദ്ദേശിച്ചിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ നടക്കുന്ന അന്വേഷണത്തിൽ UAE ക്ക് സംതൃപ്തി അന്വേഷണം കോൺസുലേറ്റിനെ പൂർണ്ണമായും കുറ്റവിമുക്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് UAE അതേസമയം കേസിൽ ഉൾപ്പെട്ട ദുബൈയിലെ ഫൈസൽ ഫരീദിനെതിരായ നീക്കം ശക്തമായി ഇന്ത്യൻ ജുഡീഷ്യറിയിലും NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളിലും പൂർണ്ണ മതിപ്പാണുള്ളതെന്ന് UAE യുടെ ഇന്ത്യൻ സ്ഥാനപതി അഹമ്മദ് അൽബന പ്രതികരിച്ചു സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ IT സെക്രട്ടറി M ശിവശങ്കറിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാതെ കസ്റ്റംസ് ശിവശങ്കറിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നും അവർ പറഞ്ഞു കേസിലെ പ്രതികൾക്ക് ഒളിവിൽ പോകാനുള്ള സൗകര്യമൊരുക്കിയത് ഇദ്ദേഹമാണെന്ന് ഇവർ സംശയിക്കുന്നുണ്ട് മൊഴിയിൽ വ്യക്തത വരുത്താൻ ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കാനും സാധ്യതയുണ്ട് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം വിഷയം കൂടുതൽ സങ്കീർണമാകുന്നതിന് മുൻപ് നടപടി വേണമെന്ന ആവശ്യം മുന്നണികൾക്കുള്ളിലുണ്ട് ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ പുലർച്ചെ 2 മണി വരെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കസ്റ്റംസ് ശിവശങ്കറിനെ വീട്ടിൽ തിരിച്ചെത്തിച്ചു സർക്കാരിന്റെ പ്രതിച്ഛായ മുഴുവനായി ബാധിക്കുന്ന വിഷയത്തിൽ അടിയന്തരമായി നടപടി വേണമെന്ന ആവശ്യം മുന്നണിക്കുള്ളിലും ഉണ്ട് ഇതോടെ ന്യൂസ് ടാഗിലെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക